ല്ല ആവശ്യമായ നിലക്ക് അള്ളാഹു ആ സമയത്ത് അങ്ങ് തരും. അള്ളാഹുവിൽ തവക്കുലാക്കി ഇഖ്ലാസോട് കൂടി അള്ളാഹുവിന്റെ ദീനായത് ഹക്കായത് ആരെ മുമ്പിലും മുഖം നോക്കാന്ന് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ശഫാഅത്ത് തരട്ടെ ഇൻഷാഅല്ലാഹ്. ഇതാ ആൾക്കാർ തങ്ങളല്ല, ഇതിന്റെ ഇവിടുത്തെ പ്രസിഡന്റ് അല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇൻഷാഅല്ലാഹ്. എല്ലാവർക്കും الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാകാദ കബൂലാക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാൻ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാ.
കിബറ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتك نم الله ايمان يتترنم ربه تقوى يتترنا الله വർദ്ധിപ്പിക്കണം റബ്ബെ. വറയേറ്റ് നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബെ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബെ. ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസ്, ദിവസങ്ങളായി നടന്നു വരുന്ന മജ്ലിസ് സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സദാത്തുക്കൾ, സംഘാടകര്, പണ്ഡിതന്മാര്, നേതാക്കള്, പ്രവർത്തകര്, ഇതിനോട് സഹകരിച്ച, സഹായിച്ച, സഹകരിച്ച ദുആ കൊണ്ട് കടപ്പെട്ട ഈ നാട്ടിലും പരിസര നാടുകളിലും ഗൾഫ് നാട്ടിലും ഉൾപ്പെടെയുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ബായാറു സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, അഹ്ലു സുന്നയുടെ സംഘടനകൾ, ഉലമാ, സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ? ഞങ്ങളിപ്പോ കഴിഞ്ഞ കരുവാത്തുകുന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയം ക്യാൻസർ അടക്കം രോഗം ബാധിച്ച് സുഖപ്പെടാൻ വേണ്ടി പ്രത്യേകം മജ്ലിസിൽ ദുആ എടുക്കണമെന്ന് ഏൽപ്പിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റഹ്മാന്. അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റബ്ബേ. അർഹമുർ റഹീമായ അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാന്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കാലവീക്ക ക്യാൻസർ, അന്നനാളത്തിൽ, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് ഇപ്പോഴും മൂത്രക്കുഴലിൽ ക്യാൻസർ ബാധിച്ചിട്ട് ഒരു 19 വയസ്സുള്ള ഒരാൾ ജൂബിലി ഹോസ്പിറ്റലിൽ അവരെ മക്കൾ ഇന്നലെ വന്ന് ദ്വാരക്കാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. വേദന കൊണ്ട് കിടന്നു പടയുന്നു ഹോസ്പിറ്റലിൽ, മരുന്ന് പലിക്കാതെ വിഷമിക്കുന്നു എന്ന് പറഞ്ഞ ആ ഉപ്പയടക്കം ആര് ക്യാൻസർ കൊണ്ട് വിഷമിക്കുന്നു, റബ്ബേ നീ സുഖമാക്കണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന സ്ഥാപന ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. പെൺമക്കളെ കല്യാണം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, ബിസിനസിന് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് പല നിലക്കും സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലുക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ വഴി വഖഫുൽ അഅ്ളമിന്റെ ബഹുമാനം പറഞ്ഞ ഈ സദസ്സിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നിരണം റഹ്മാന്, ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബെ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദന്മാര്, മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല റഹ്മാൻ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലുമാക്കല്ല അല്ലാ. ആ നിലക്ക് ബോധത്തോടെയും അബോധാവസ്ഥയിലും വെന്റിലേറ്ററിലും ICU ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് വീടിന്റെ കിടക്കകളിൽ വരെ ശരീരം പൊട്ടിയിട്ട് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ, കുടുംബത്തിന് പ്രയാസമായ അവസ്ഥയിൽ, ഈമാൻ ഹൈറുണ്ടെങ്കിൽ, മൗത്ത് ഹൈറുണ്ടെങ്കിൽ ഈമാൻ സലാമത്താകാൻ ദ്വാരക്കണമെന്ന് ഏൽപ്പിച്ചു പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാന്. ഹയാത്ത് ഹൈറുള്ളവർക്ക് നീ വളരെ പെട്ടെന്ന് പൂർണ്ണമായ ആരോഗ്യം നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബെ, ഞങ്ങളിൽ ഒരാളും മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് നീ ഒരു ഭാഗത്ത് ഞങ്ങളെ തളർത്തല്ല റഹ്മാന്, നീ ഞങ്ങളെ കാത്തു സലാമത്തിലാക്കണം റഹ്മാന്. മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പ്രയാസത്തിലാക്കല്ല റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാ, മക്കളില്ലാതെ വിഷമം പറഞ്ഞ എത്രയോ ആളുകൾ 10, 25, 30 വർഷമായി മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് നിന്റെ ഹബീബായ തങ്ങളുടെ സ്വലാത്ത് മജ്ലിസ് കാരണം മക്കളെ നൽകിയ ആയിരക്കണക്കിന് ആളുകള് ഞങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ റബ്ബാകുന്ന നീ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് ദമ്പതികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണമല്ലോ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാന്, ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലോ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. അല്ലാ ഞങ്ങളെ ദറുസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ വലിയ ഭാര്യ മക്കൾ ഉൾപ്പെടെ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം റഹ്മാന്. അല്ലാ സിഹറുകൊണ്ട് ഞങ്ങളെ ദറുസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല റബ്ബേ. ഏത് സിഹറോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ മജ്ലിസുകളെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പാതിരാത്രിയിൽ ഔസുലാമിന്റെ മജ്ലിസിൽ അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതില്ലെന്ന് നീ ബാത്തിലാക്കണം റഹ്മാനെ. ഐനെ നശിപ്പിക്കണം, ശൈത്താനെ ഹലാക്കാക്കണം റഹ്മാന്. സാഹിനീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷെറിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും സുന്നത്ത് ജമാഅത്തിന്റെ സകലരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാന്. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു കള്ളക്കേസിലും കൊടുക്കല്ല റഹ്മാന്, ഒരു ഫിത്നയിലും അകപ്പെടുത്തല്ല റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണമല്ലോ.
ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, വിവാഹപ്രായം എത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. വീടിന്റെ പണി ഉൾപ്പെടെ സ്ഥാപനങ്ങളുടെ വർക്ക് ഉൾപ്പെടെ പല സ്ഥലത്തിന്റെയും രജിസ്റ്റർ നടക്കാൻ, പല രേഖകൾ ശരിപ്പെട്ട് കിട്ടാൻ, പല കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ശരിപ്പെടാൻ, ഗൾഫ് നാട്ടിലെ പ്രവാസികളുടെ പേപ്പറിന്റെ ക്ലിയറൻസ് ഉൾപ്പെടെ, കഫീലിന്റെ ബുദ്ധിമുട്ട് ഉൾപ്പെടെ, ജോലി സ്ഥലത്തെ പ്രയാസം ഉൾപ്പെടെ, എല്ലാം സന്തോഷത്തിലും റാഹത്തിലുമാക്കണം റഹ്മാന്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പണക്കങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാന്. ഹറാമിന്റെ സകല സ്നേഹബന്ധങ്ങളും സകലരുടെ കൽബിൽ നിന്നും നീക്കിയിട്ട് അഴമാലുകളിൽ മഹത്വമുണ്ടെന്ന് ആശുക്കൈങ്ങൾ അറിയിച്ച ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബ്ബിനാൽ ഞങ്ങളുടെ സ്നേഹികളുടെ ഒക്കെ കൽബ് നിറക്കണം റഹ്മാനെ. തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാന്. അയ്മത്ത് കണ്ടതുപോലെ യഖ്വത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. റബ്ബെ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങൾക്ക് ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ തങ്ങളെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങളെ ഉമുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളത്തിൽ ഹബീബിനറിഞ്ച് ഹാവാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിന ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എനിക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഇനി നാളെയും തലശ്ശേരി അവിടെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് സുബൈ വരെ ബായാറിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ ആയതുകൊണ്ട് ക്ഷീണമുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ഈ സദസ്സിലേക്ക് വലിയ സ്വതക്ക തരണം. എന്റെ കയ്യിൽ തരുന്നതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ കയ്യിൽ നിങ്ങൾ സ്വതക്ക ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ് അള്ളാഹു ബറക്കത്ത് തരട്ടെ.